والسلام عليك يا سيدي يا نبي الله، والصلاة والسلام عليك يا سيدي يا حبيب الله. أنت عمدتي فاغثني في شدتي. بسم الله الرحمن الرحيم. ومن يعلم شعائر الله فإنها من تقوى القلوب. صدق الله العلي العظيم. ആദ്യ മൈതരായി പടച്ചു വെച്ച മുഹമ്മദ ബദറിലും ബദൻ ലംഘിടുന്നരെ കാണുവാൻ വിധിയേകല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ شيخ قطب الأقطابي محي الدين تنغل جاه باركة كند كاك رب ينغل لا إله إلا الله لا إله إلا الله سيد سلطان احمد الكبير تنغل جاه باركة كند كاك رب نغل لا إله إلا الله لا إله إلا الله محمد سید سلطان ہند شیخ خواجہ تنگل جاہ بارکت کند کاک رب ننگل اللہ لا الہ لا الہ الا اللہ الا اللہ محمد منبرم قطب الزمان سيد الابي تنغل جاه باركت كند كاك رب نغل الا الله لا اله الا الله അള്ളാഹു നമ്മുടെ ഈ സദസ് നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ലക്ഷങ്ങളും കോടികളും സ്വലാത്തുകൾ ഒരുമിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിലേക്ക് ഹദിയ ചെയ്യാൻ ദുആ ചെയ്യാൻ വേണ്ടി മഹത്തായ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽ വലിയ സ്ഥാനമുള്ള സയ്യിദായ മഹാനായ ഖലീൽ ബുഖാരി തങ്ങളെ ദുആക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന വളരെയധികം ബഹുമാനമുള്ള ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് വൈകാതെ മഹാനവറുകൾ ഇവിടെ എത്തിച്ചേരും. എത്തിയാൽ എല്ലാം ഹദിയ ചെയ്ത് പ്രത്യേകമായി ദുആ ചെയ്യും. അല്ലാഹു തആല നമ്മയൊക്കെ നേരത്തെ ഷെർവാനി ഉസ്താദ് പറഞ്ഞതുപോലെ റസൂലുള്ളാഹിന്റെ ജീവാറിൽ അല്ലാഹു ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഷെർവാനി ഉസ്താദിന്റെ വാല് കുറച്ചും കൂടെ ഒക്കെ കേൾക്കാൻ പോരില്ലായിരുന്നു, മൂപ്പർ പെട്ടെന്ന് നിർത്തി. അബ്ദുല്ലാഹിബ്നു മുബാറക് തങ്ങളുടെ ചരിത്രമൊക്കെ പറഞ്ഞ് നമുക്ക് വളരെയധികം കുളിരും സന്ദേശവും തന്ന് രണ്ടാം കൂടി പടുത്ത് ശലാലയിൽ ഉണ്ടായിരുന്നു. ഒമാന്റെ സ്ഥലത്ത് ഒരുമിച്ച് ഈ സദസ്സുകളിൽ ഉണ്ടായിരുന്നു. അള്ളാഹു നമ്മുടെ ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ.
ദീനി ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യവും തൗഫീഖും അല്ലാഹു നൽകട്ടെ. ബഹുമാനപ്പെട്ടവർ സ്വന്തം കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് 2 കൊല്ലം കഠിനാധ്വാനം ചെയ്ത് എഴുതിയ ഫിഖ്ഹിന്റെ മസ്അലകൾ, നിസ്കാരോക്തികളോട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു കിതാബ്, മലയാളത്തിലാണെങ്കിലും കിതാബ് തന്നെ പറയണം. അങ്ങനെയുള്ള നമുക്കൊക്കെ വായിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയ ഒരു കിതാബിന്റെ പ്രചരണാർത്ഥം തനിക്ക് മുമ്പ് ബന്ധമുള്ള ആളുകൾ കുറെ സ്വലാലയിൽ ഉള്ളത് കൊണ്ട് അവിടെ വന്നപ്പോഴാണ് ഞാനും നുസ്രത്തിന്റെ പ്രചരണവുമായി സ്വലാലയിൽ എത്തിയത്. വലിയ സേവനങ്ങൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ ഉയർന്ന അവരാണ് ബഹുമാനപ്പെട്ട സർവാനി ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു തആല ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ബഹുമാനം വലിയ സംഗതിയാണ്. ദുആ പറഞ്ഞപ്പോ എനിക്കൊന്നൊരു സംഗതി ഇങ്ങനെ ഓർമ്മ വന്നു. ഞാനും നിന്റെ വീട്ടിൽ ഒരു സഹോദരി ഒരു വീട് പണിന്റെ കാര്യം പറഞ്ഞ് വളരെ വേജാറ് പറഞ്ഞുകൊണ്ട് വന്നപ്പോ എന്റെ പറച്ചിലൊക്കെ കൂടി കേട്ട് എനിക്കിങ്ങനെ ഇതെങ്ങനെ സത്യമാണെന്നും അത് വളരെ വേജാറാണെന്നൊക്കെ തോന്നിയപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വർക്കത്തിന് എന്തെങ്കിലും തരാം എന്ന് പറഞ്ഞ് ഞാൻ വർക്കത്തിനൊരു സംഖ്യ കൊടുത്തപ്പോ ഉടനെ തന്നെ ആ സഹോദരി നിങ്ങൾക്കുള്ള സ്വർഗം തരും. ഒരൊറ്റ ദ്വയാണ്, ചിലപ്പോ ആ ദ്വയൊക്കെ അള്ളാഹു തന്നെ സ്ഥാനത്താക്കി എന്ന് വരും. കാരണം അത്ര ഉള്ളിൽ തട്ടിയ ഒരു ശബ്ദമാണ് ആ സഹോദരി ഇട്ടത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല സ്വാലിഹീങ്ങളുടെ ദ്വയിൽ നമുക്ക് പങ്കുചേരാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അതിന് നമ്മളിങ്ങനെ മൗഢ്യന്മാരായിട്ട് ഇരുന്നാ പറ്റൂല. കുറച്ചൊക്കെ നമ്മൾ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങുകയും സമൂഹത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി വിഷയത്തിന്റെ ആഴവും അതിന്റെ എല്ലാ സാഹചര്യവും മനസ്സിലാക്കി ആവുന്ന സേവനങ്ങളൊക്കെ നമ്മുടെ പരലോക മോക്ഷത്തിന് വേണ്ടി ചെയ്യാനും പ്രവർത്തിക്കാനും നമ്മൾ സജ്ജരും തയ്യാറുമാകണം. അപ്പോഴേ നമുക്ക് ഉന്നതമായ വിജയവും വലിയ വിജയ സോപാനവും നമുക്ക് നേടാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് മഹാനായ സി എം മസ്ജിദിന്റെ പേരിലാണ് ഇപ്പൊ നമ്മൾ കൂടുന്നത്. ആ സി എം മസ്ജിദ് എന്ന പേരിൽ മഹാനായ സി എം വലിയുള്ളാഹിയെ ആദരിക്കലും ബഹുമാനിക്കലുമാണ് അതുകൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ആരാണ് സി എം വലിയുള്ളാഹി? ബഹുമാനപ്പെട്ടവർ മടവൂരിൽ കുഞ്ഞിമായി മുസ്ലിയാരുടെ മകനാണ് ബഹുമാനപ്പെട്ടവർ. കുഞ്ഞിമായി മുസ്ലിയാർ എന്നാണ് തന്റെ ഉപ്പാന്റെ പേര്. ഈ കുഞ്ഞിമായി മുസ്ലിയാർ വലിയ സ്വാലിഹായ ആബിദായ വലിയ പണ്ഡിതനും വലിയ ആലിമും വലിയ ആബിദും ആയിരുന്നു കുഞ്ഞിമായി മുസ്ലിയാർ. നമ്മൾ ഈ പേര് കേൾക്കുമ്പോ എന്താണ് സി എം മസ്ജിദ് എന്ന് പറഞ്ഞാൽ അതൊന്ന് അറിയാൻ വേണ്ടിയാണ്. എല്ലാവർക്കും അറിയാം, പക്ഷെ ആ പറയുന്നതിനൊരു ബഹുമാനം വേറുണ്ട്. അത് ബഹുമാനത്തോടു കൂടി കേൾക്കുന്നതിനൊരു സ്ഥാനമുണ്ട്. ഇവിടെ സീറ്റുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് സി എം വലിയുള്ളാഹിയെ ബഹുമാനവും ആദരവും ലഭിച്ച ആളുകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി എന്ന് ഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ബാപ്പ സി എം കുഞ്ഞുമായി മുസ്ലിം മക്കയിൽ ഹജ്ജിന് പോയി. അങ്ങനെ മദീനയിൽ റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്തു. എന്താണ് ഈ ചെയ്തിൽ കൂട്ടിയ ജി? നല്ല സംഭാവന എല്ലാവരും കൊടുക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെയ്യുമാറാകട്ടെ. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഞാൻ പറയും. അങ്ങനെ ബഹുമാനപ്പെട്ടവർ മദീനയിൽ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്യും. ഒരു മുഅ്മിനെ സംബന്ധിച്ച്
അവന്റെ ഈമാന്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കലും അതിലെ ഇഷ്ടം വെക്കലും ആഷിഖായി മാറലും ഒരു മുഅ്മിനിന്റെ ഈമാനിന്റെ ഭാഗമാണ്. അല്ലാഹു തആല നമ്മളെ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട കുഞ്ഞുമായി മുസ്ലിയാർ മദീനയിൽ അവിടെ സിയാറത്തിന് വരുന്നവർക്ക് പ്രത്യേക സീറ്റ് റസൂലുള്ളാഹി തങ്ങള് തന്റെ ഹയാത്ത് കാലത്ത് തന്നെ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. തങ്ങളൊരു പള്ളി ഉണ്ടാക്കി, മക്കയിൽ നിന്ന് അവിടെ ചെന്നൊരു പള്ളി ഉണ്ടാക്കി, ആ പള്ളിന്റെ പരിസരത്ത് തന്റെ ഭാര്യമാരെ വീടുകൾ സ്ഥാപിച്ചു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവിടെ എല്ലാം തുടങ്ങി, ആദ്യം ദർസ് തുടങ്ങി, ജമാഅത്ത് നടത്തി, അതുപോലെ ജുമാ നടത്തി. ലോകത്തിന് മുഴുവനും ഹറമാകാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട് ആ പള്ളിയെ ഹറമുൽ ഷരീഫാക്കി മാറ്റി. അവിടെ തങ്ങള് ഹയാത്ത് കാലത്ത് പറഞ്ഞു വെച്ചു, ഞാൻ ഖുതുബോദിയായി മിമ്പറയുടെയും എന്റെ കബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ പൂന്തോട്ടത്തിൽപ്പെട്ട ഒരു പൂന്തോപ്പാണെന്ന് മുത്തു റസൂലുള്ളാഹി തങ്ങള് ജീവിതകാലത്ത് സഹാബത്തിനെ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്തു. അവയില കബരീവ മിമ്പരി എന്റെ കബറിന്റെയും എന്റെ മെമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ പൂന്തോട്ടത്തിൽ വെച്ചൊരു പൂന്തോപ്പാണെന്ന് മുത്തു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അങ്ങനെ തങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട്, മജ്ലിസുൽ ഇൽമി റൗളത്തുൽ മിൻദിയാലിൽ ജന്ന, ഇൽമ പഠിക്കുന്ന സദസ് സ്വർഗ പൂന്തോട്ടത്തിൽ വെച്ചൊരു പൂന്തോപ്പാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ലക്ഷങ്ങൾ ചെലവാക്കി ഹജ്ജിന് പോകുമ്പോ ആ ഖബറിന്റെ മെമ്പറിന്റെ ഇടയിൽ ആ റൗള എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഒന്ന് പ്രവേശിക്കാനും ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കാനും ലോകത്തുള്ള മുഅ്മിനീങ്ങൾ തിക്കും തിരക്കും കൂട്ടും. എന്നാ അതേ നാവ് കൊണ്ട് അതേ ശൈലിയിൽ പറഞ്ഞ ഹദീസാണ് ഇത്, മജ്ലിസുൽ ഇൽമി റൗളത്തുമിന്റെ യാദിൽ ജന്ന, ഇൽമ പഠിക്കുന്ന സദസ് സ്വർഗ പൂന്തോപ്പത്തിൽ വെച്ചൊരു പൂന്തോപ്പാണെന്ന് പറഞ്ഞെങ്കിൽ നമ്മളാരും ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കാൻ അത്ര തിക്കും തിരക്കും നമ്മളാരും കൂട്ടാറില്ല. അത് നമ്മൾ തിക്കും തിരക്കും കൂട്ടേണ്ട ഒരു സംഗതിയാണ് ഇൽമിന്റെ സദസ് എന്ന് പറഞ്ഞാൽ. അതേ ഉപയോഗമാണ് പറഞ്ഞത്, മാബൈന കബരി വ മിമ്പരി റൗളത്തു മിൻദിയാലിൽ ജന്ന, റൗളത്തു മിൻദിയാലിൽ ജന്ന, മജ്ലിസുൽ ഇൽമി റൗളത്തു മിൻദിയാലിൽ ജന്ന. ഒരൊറ്റ ഉപയോഗമാണ് വ്യത്യാസമില്ല. അപ്പൊ ഈ മഹത്തായ മജ്ലിസും ഇൽമു പഠിക്കുന്ന സദസ്സും സ്വർഗ പൂന്തോട്ടത്തിൽ വെച്ചൊരു പൂന്തോപ്പാണ്. അത് നമുക്ക് പഠിയട്ടെ പഠിയാതിരിക്കട്ടെ, മനസ്സിലാവട്ടെ മനസ്സിലാവാതിരിക്കട്ടെ, നീ മജ്ലിസിന്റെ ബഹുമാനം മനസ്സിലാക്കി വന്നിരുന്നിട്ട് ഉറക്കം തൂക്കട്ടെ തൂക്കാതിരിക്കട്ടെ, അത് സ്വർഗ പൂന്തോപ്പിൽ വെച്ചൊരു പൂന്തോപ്പാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പാഠം നൽകിയിട്ടുണ്ട്. അങ്ങനത്തെ മഹത്തായ അപ്പൊ തങ്ങൾ തന്റെ ഹയാത്ത് കാലത്ത് തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരുന്നവർക്ക് ആദ്യം തന്നെ ഒരു ഇരിപ്പിടം തയ്യാർ ചെയ്ത് വെച്ചുണ്ട്, ഈ മെമ്പറിന്റെയും കബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗാണ്, എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നവർ വെറുതെ ഇരിക്കാൻ പാടില്ല, സ്വർഗീയമായ കണ്ടീഷനിലാണ് അവിടെ ഇരിക്കുക. അള്ളാഹു ആ സ്ഥലത്തൊന്ന് പ്രവേശിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നൽകി തരട്ടെ. അവിടെ മഹാനായ കുഞ്ഞുമായി മുസ്ലിം രണ്ടരക്കായിട്ട് നിസ്കരിച്ച് ഖുർആനിന്റെ സ്ത്രീയൊക്കെ ചെല്ലിങ്ങനെ ഇരിക്കുമ്പോ നേരത്തെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിന്റെ കഥ പറഞ്ഞതുപോലെ കുഞ്ഞുമായി മുസ്ലിംക്ക് ഉറക്കം വന്നുപോയി. ഉറക്കത്തിൽ അതാ പ്രത്യക്ഷപ്പെടുന്നു ഹബീബ് റസൂലുള്ളാഹി. തങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കുഞ്ഞുമായി മുസ്ലിയരോട് പറയുന്നു, ഏ കുഞ്ഞുമായി മുസ്ലിയാർ, നിങ്ങൾ നാട്ടിൽ തിരിച്ചെത്തിയാൽ നിങ്ങളെ ഭാര്യ ഗർഭിണിയാകും, ആ ഗർഭത്തിൽ നിങ്ങൾക്കൊരാൺകുഞ്ഞ് ജനിക്കും, ആ ആൺകുഞ്ഞ് ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്ഥാനമെത്തിച്ച മഹാനായി മാറും, വലിയ മഹത്വമുള്ളൊരു ഔലിയായിരിക്കും.
നിങ്ങളുടെ ഭാര്യ ഗർഭം ചുമക്കുന്ന ആൺകുഞ്ഞി ആ കുട്ടിയെ പ്രസവിച്ച് വീണാൽ കുട്ടിക്ക് എന്റെ പേരും എന്റെ സാഹിബ് സിദ്ദീഖിന്റെ പേരും ചേർത്ത് പേരിടണം എന്ന് ഹബീബ് റസൂലുള്ളാഹി കുഞ്ഞിമായി മുസ്ലിയരോട് ഉറക്കത്തിൽ വന്ന് സ്വപ്നത്തിൽ പറഞ്ഞപ്പോ മഹാനവറുകൾ നേരത്തെ പറഞ്ഞതുപോലെ നെട്ടി ഉണർന്നു. എന്തായി പഠിച്ചവനെ കാണുന്നത്? ഏതാലും വലിയൊരു സംഗതി സംഭവിക്കുന്നുള്ള പറഞ്ഞിട്ടുണ്ട്. മഹാനവറുകൾ പ്രതീക്ഷയോടുകൂടി തങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും ദുആ ചെയ്ത് ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് യാത്ര തിരിച്ച് നാട്ടിലെത്തി. മഹാനവറുകൾ നാട്ടില് മഹാനവറുകൾ നാട്ടിലെത്തിയപ്പോ ഈ പ്രതീക്ഷയിൽ തന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് തന്റെ ഭാര്യ ഗർഭിണിയായി. ഭാര്യ ഗർഭിണിയായി ഒരാൺകുഞ്ഞിനെ പ്രതീക്ഷിച്ച് കുഞ്ഞുമായി മുസ്ലിയർ കാത്തിരുന്നു. അൽഹംദുലില്ലാ പറഞ്ഞതുപോലെ തന്റെ ഭാര്യ പ്രസവിച്ചത് ഒരാൺകുഞ്ഞായിരുന്നു. ആ കുട്ടിക്ക് തങ്ങൾ നിർദ്ദേശിച്ചതുപോലെ റസൂലുള്ളാന്റെ പേരും തന്റെ സാഹിബിന്റെ പേരും ചേർത്ത് പേരിട്ട് മുഹമ്മദ് അബൂബക്കർ മുഹമ്മദ് അബൂബക്കർ എന്ന് പേരിട്ടു. ആ മുഹമ്മദ് അബൂബക്കർ എന്ന് പറയപ്പെടുന്ന ആ മഹാനാന്റെ അറിയപ്പെടുന്ന നാമമാണ് സിയം. സിയം എന്ന് പറഞ്ഞാൽ തന്റെ എനീഷ്യലാണ്, എന്റെ ചുറ്റുമടത്തിലോ അങ്ങനെന്തോ ആണ് ആ തറവാട് പേര് പറയാ. സി എം മുഹമ്മദ് അബൂബക്കർ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരെ ആ പ്രതീക്ഷയിൽ തന്നെ ഉമ്മയും ബാപ്പയും വളർത്തി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ കുട്ടിയുടെ വിശേഷണം ഔലിയാക്കളുടെ വിശേഷണങ്ങളായി വളർന്നു വന്നു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ഓരേണ്ട കിതാബുകളൊക്കെ മുഴുവൻ ഓതി, പഠിക്കേണ്ടത് മുഴുവൻ പഠിച്ചു. അവസാനം തന്റെ ഉസ്താദുമാരെ നിർദ്ദേശം അനുസരിച്ച് മഹാനവറുകൾ ബാക്കിയാത്ത അറബി കോളേജിൽ പോയി ബാക്കവിയായി. നാട്ടുകാരിങ്ങനെ കാത്തിരുന്നു മൂപ്പരുടെ ആ വിശേഷണങ്ങളും മൂപ്പരുടെ സ്വഭാവശുദ്ധിയും മൂപ്പരുടെ തഖ്‌വയും ഈമാനും മനസ്സിലാക്കിയ നാട്ടുകാർ മഹാനവറുകളെ കാത്തിരുന്നു അവരുടെ നാട്ടിലെ കാളിയും ഖതീബുമാക്കാൻ വേണ്ടി. അങ്ങനെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അബൂബക്കർ ബാക്കവി ഈ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകൾ നാട്ടിൽ വന്നു. നാട്ടിൽ മുദരീസും ഖതീബും ഖാദിയുമായി മാറി. ആ ജീവിതം വലിയ ഇബാദത്തിലേക്കാണ് ഉയർന്നു പോയത്. ഇബാദത്ത് ചെയ്ത് തന്റെ കൂടെ 6 വർഷം ജീവിച്ച എന്റെ വന്യരായ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 6 വർഷം സി എം ഒരുമിച്ച് മലയമ്മ ഉസ്താദിന്റെ ദർസിലോതി പഠിക്കുമ്പോ സി എം ഒരു കറാഹത്ത് വരെ ചെയ്തിട്ടില്ല, എനിക്കറിയാൻ കഴിയൂല. 6 വർഷം ഞങ്ങളൊരു പായയിൽ ഒരു വിരിപ്പിൽ ഒരുമിച്ച് ഞങ്ങൾ ശരീക്കുമാരായി ജീവിച്ചിട്ട് സി എമ്മിന്റെ ജീവിതത്തിൽ 6 വർഷത്തിനുള്ളിൽ ഒരു കറാഹത്ത് സംഭവിച്ചത് എനിക്ക് പറയാൻ കഴിയൂല. അത്രയും സൂക്ഷ്മതയുള്ള ജീവിതത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട സി എം മൂപ്പർ. ദർസിൽ പഠിക്കുന്ന കാലത്ത് തന്റെ ശരീഖായ എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മൂപ്പരും വലിയ മഹാനാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ ദറജ അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. അപ്പൊ ആ മഹാനായ സി എം മൂപ്പരുടെ പേരിലുള്ള നാമധേയത്തിലുള്ള അള്ളാഹുവിന്റെ ഭവനമാണ് ഈ വിഷയത്തിന്റെ സബബ്. അള്ളാഹുവിന്റെ ഭവനം എന്ന് പറഞ്ഞാൽ പറയേണ്ടതില്ലല്ലോ. നേരത്തെ സർവാനുസ്താദ് പറഞ്ഞല്ലോ, ഇങ്ങൂര് ഒരു ഹിന്ദു സഹോദരി ഞാനും കേട്ടക്കണ സംഭവം ഇല്ലല്ല അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അത് വാങ്ങൊടുക്കുമ്പോ കയ്യിൽ മുണ്ടക്കെട്ട് കണ്ണിന്ന് വള്ളക്കോൽപ്പിച്ച് നുളച്ചു തീർക്കുമ്പോൾ തരീ എന്നിട്ട് ഈ വാങ്ങ് കൊടുക്കണം ആദ്യം പറയുന്ന മാതിരി അതും പറയുമ്പോലോ പറഞ്ഞ് ശീലല്ലാതെ മരിക്കണേർക്ക് പറയും നാവിലോട് കിട്ടട്ടെ ആ വാങ്ങ് കൊടുക്കണം. കുട്ടികളൊന്നും വർത്താനം പറയാനും മുണ്ടാനും അയക്കൂല പെരിയിലിരുന്നാ മകൻ അസേരി പാറ ഉസ്താദിനോട് പറഞ്ഞത്. എന്താ
ഞങ്ങളെ അമ്മ മുന്നാനന്ദായ കുട്ടികളെ പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, കുട്ടികളെ പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ട് അറിഞ്ഞി. അത് മുണ്ടും തട്ടക്കെട്ട് വലിയ അരമ്പിലി ഇരുന്ന് ആ വാങ്ങിക്കൊടുക്കുന്ന ആൾ പറയുന്ന അതും പറയും പോലോ, അങ്ങനെ ഉണ്ടാവും. ഞാൻ കുട്ടിയാണ് കിട്ടാൻ കാലത്ത് എന്നെ കൊണ്ട് ഏറ്റവും കൂടുതൽ യാസീൻ ഓതിപ്പിച്ചിരുന്നത് എന്റെ അയൽവാസിയായ എണ്ണൂലി നടന്ന മുസ്ലിം സ്ത്രീയത്. ഞാൻ ഓരോ ആഴ്ചയും വരുമ്പോൾ എനിക്ക് ചായ പൈസയും എന്റെ പെരേക്ക് വലിയ കോൾ വെച്ച് വന്നിട്ടുണ്ടോ, എന്തിന് മജ്ലിങ്ങളെയല്ലേ യാസീനോദാ, വീട്ടിൽ ശേഖിന്റെ അല്ലേ യാസീനോദാ, അങ്ങനത്തെ ഹൈന്ദവ സുഹൃത്തുക്കളുണ്ടാവും, അങ്ങനൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇതല്ല, വിദൂരമല്ല, നമ്മളെ മനസ്സ്, നമ്മളെ കൽബ്. ഒരു ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുന്ന മനസ്സും കൽബുമായി മാറണം, അപ്പൊ നമ്മൾക്കും കിട്ടും. അല്ലാതെ അഹങ്കരിക്കാൻ പാടില്ല, നമ്മള് കിബറ് കാട്ടാൻ പാടില്ല. ഇപ്പൊ നിങ്ങള് നോക്കി ഈ പള്ളി, ഈ പള്ളി ബാപ്പു ഹാജി സ്ഥാപിച്ച പള്ളി, അത് ആരെ കൊടുന്നിട്ടാണ് അടിത്തറ പാക്കിയത്? അന്യരായ ചെറുസോൽ ഉസ്താദ്, ചെറുസോല കുഞ്ഞഹമ്മദ് മുസ്ലിം പുന്നത്തല മഹാനവറുകൾ, വലിയ മഹക്കിക്കും, വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ടവർ. ഒരുപാട് പണ്ഡിതന്മാർക്ക് ദർശോദി കൊടുത്ത ഉസ്താദുല്ല സത്തീരാണ്. അങ്ങനത്തെ മഹാനായ ചെറുസോൽ ഉസ്താദിനെ കൊടുന്ന് കിബില തിരിച്ച് നല്ല നീയത്തോടു കൂടി അടിത്തറപ്പാക്കിയ പള്ളിയാണ് ബാപ്പുജിയ ഇവന്റെ വക്കില്. ഒരു മോതിരക്കല്ല് പോലത്തെ സ്ഥലത്ത് ഈ മഹത്തായ പള്ളി ബാപ്പുജി സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ പൗര് ബാപ്പുജിക്ക് കിട്ടും ചെയ്യും. ആ മനസ്സിന്റെ നീയത്തിന്റെ ഗുണമാണ്, ആ ഇഖ്ലാസിന്റെ ഗുണമാണ് ഇന്ന് പള്ളിക്ക് ഇങ്ങനെയുള്ള ഒരു നിലവാരം ഈ പള്ളിക്ക് എത്തിച്ചേർന്നത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കാണണം. നമ്മള് നമ്മളെ ജീവിതകാലത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ നമ്മക്കും ഉണ്ടാകും ഇൻഷാല്ലാഹിന്റെ ഒക്കെ ഫലം. എന്താണെങ്കിലും ബാപ്പുജിന്റെ ഖബറിലേക്ക് അള്ളാഹുവിന്റെ സവാബ് എത്തിക്കട്ടെ. അവരെ കുടുംബത്തിന്റെ തന്നെ ഇത് വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി നിലനിൽക്കണമെന്ന് മനസ്സിലാക്കി അവകാശികളാകുന്ന പിൻഗാമികളായ മക്കളും പരമ്പരയും ഈ മഹത്തായ ഈ പള്ളിയുടെ ബാധ്യത കൃത്യമായ ഇമാറത്ത് നടക്കണമെന്നും വിശ്വസിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതെന്തെയാണ് അത് നടത്താൻ വേണ്ടി ഇമാറത്ത് ചെയ്യാൻ വേണ്ടി ഏതാനും പ്രവർത്തകരാകുന്ന ആളുകളെ അത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഉത്തരവാദിത്തം കൃത്യമായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ കുടുംബത്തിന് അല്ലാഹു ഐശ്വര്യം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. എന്താണ് പള്ളി എന്ന് പറഞ്ഞാല്, ഇതിനാണ് പള്ളി നമ്മൾ പരിപാലിക്കുന്നത്. പള്ളിയെ കുറിച്ച് റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് സ്വർഗത്തേക്ക് വീട് വേണോ? നിങ്ങൾക്ക് സ്വർഗത്തേക്ക് കൊട്ടാരം വേണോ? പള്ളി പണിയണം. അതാണ് തങ്ങൾ പഠിപ്പിച്ചത്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, അല്ലാഹുവിന്റെ വജീഹിന് വേണ്ടി ആരെങ്കിലും പള്ളി നിർമ്മിച്ചാൽ, പള്ളിക്ക് സ്ഥലം കൊടുത്താൽ, പള്ളിപ്പണിയിൽ ഒരു ഭാഗവാക്കായാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കിയെടുത്ത പള്ളി കൃത്യമായി ഖിയാമനാൾ വരെ ഇമാറത്ത് ചെയ്യാൻ ഉതകുന്ന നിലവാരത്തിൽ അത് ആക്കി തീർത്താൽ, അങ്ങനൊക്കെ മമ്പനാലില്ലായിക്ക് മുഹദ്ദിസീങ്ങൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ചെയ്താൽ വനംബാഹുലഹു ബൈതം ഫിൽ ജന്ന, അവനിക്കല്ലാഹു സ്വർഗത്തിൽ ഒരു കൊട്ടാരം തന്നെ പണിതു കഴിഞ്ഞു, പണി തീർത്തു കഴിഞ്ഞു എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളും ഈ പള്ളികളിലൊക്കെ പങ്കാളികളാകണം. അപ്പൊ നമുക്ക് വീട് വേണോ? സ്വർഗത്തിന് കൊട്ടാരം വേണോ? സ്വർഗത്തിൽ വീട് വേണോ? ആ ബഹുമാനത്തോടുകൂടി പള്ളികളെ നമ്മൾ ഇമാറത്ത് ചെയ്യണം. പള്ളികളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ധർമ്മങ്ങൾ ചെയ്യണം. പള്ളിന്റെ ഇമാറത്തിന് ആവശ്യമായ ഘടകങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സ്ഥാപിക്കണം. അപ്പോഴാണ് പള്ളി പള്ളിയായി മാറുന്നത്. ബാപ്പുജി സ്ഥലം കൊടുത്തു, സ്വന്തം പണം കൊണ്ട് പള്ളി ഉണ്ടാക്കി, നല്ലൊരു കിണറും എല്ലാവർക്കും സൗകര്യത്തിൽ. ഇപ്പൊ അൽഹംദുലില്ലാഹ് അവിടുത്തെ കുടുംബവും ബന്ധപ്പെട്ടവരും അതിന്റെ പ്രവർത്തകരും ഈ പരിസരത്തുള്ള, അതുപോലെ നമ്മളെ ഇരിങ്ങാവൂർക്ക് നമ്മളെ അസീസ് ഉസ്താദ്, അവരും ഇൻഷാഅല്ലാഹ് ചെറിയൊരു മെമ്പർഷിപ്പ് എനിക്കുണ്ട് അതിന്റെ പ്രവർത്തനത്തിൽ. അങ്ങനെ എല്ലാവരും കൂടി കൂടി അത് വലിയ രൂപത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി സജീവമായി വന്നപ്പോ ഇപ്പൊ പള്ളിക്ക് സ്ഥലമില്ല, പള്ളിയിൽ സൗകര്യമില്ലാത്ത അവസ്ഥയായി മാറിയിട്ടാണ് ഇപ്പോ. അങ്ങനെയാണ് ഇപ്പൊ പള്ളിന്റെ നിലവാരം എത്തുന്നത്.
ഇൻഷാല്ലാ പള്ളി നമുക്ക് വിപുലമാക്കണം. എന്തുകൊണ്ടും വളരെയധികം നല്ല നിയ്യത്തോടും നല്ല ഇഖ്ലാസോടും കൂടി നമ്മൾ അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചാൽ അല്ലാഹു സ്വർഗത്തിലെ കൊട്ടാരം അല്ലാഹു നമുക്ക് തരും. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, മൻബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, ആരെങ്കിലും അല്ലാന്റെ വജിഹിനു വേണ്ടി പള്ളി പണിതാൽ അവർക്ക് അല്ലാഹു സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണി തീർത്തു പോയി. കൊട്ടാരം പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പള്ളി ഇമാറത്ത് ചെയ്യുക, അത് പള്ളി ഈ സ്വർഗത്തിലെ കൊട്ടാരം കിട്ടുന്നതിന് കിട്ടാനുള്ള മാർഗമാണ്. അതിനെല്ലാം പള്ളികളൊക്കെ നമ്മൾ നിലനിർത്തണം. പുതിയ പള്ളി ആവശ്യമുള്ള കൊടുത്ത് ഭൂമിയും സ്ഥലമൊക്കെ കൊടുത്ത് ബല എങ്ങനെ ഇവന്റെ വക്കില് ഇത്ര ബല ഉണ്ടാവുമ്പോ എങ്ങനെയപ്പോ നമ്മൾ കൊടുക്കുക? നല്ല വില ഉള്ളത് കൊടുത്താൽ അതിനനുസരിച്ചുള്ള കൊട്ടാരം കിട്ടും. എന്ത് സംശയം? നല്ല വിലപിടിപ്പുള്ള സ്ഥലം നമ്മൾ പള്ളിക്ക് വേണ്ടി കൊടുത്താൽ അതിനനുസരിച്ചുള്ള കൊട്ടാരം അല്ലാഹു തആല തരും. കൊട്ടാരത്തിനുണ്ട് വ്യത്യാസങ്ങൾ, ചെറുതുണ്ട് വലുതുണ്ട്. വലിയ 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 കൊട്ടാരങ്ങൾ അല്ലാഹു തആല പണി തീർത്ത് തരും. ആ സലാമാജി ഇവിടെ വന്നിട്ടിരിക്കുന്നു, ഇവിടെ ഇരിക്കുക, കശാരൊക്കെ ഇങ്ങിരിക്കുന്നുണ്ട്, ഇതൊക്കെ അകങ്ങൊക്കെ ഇരിക്കുന്നുണ്ടാണ്. നമ്മളെ ഖത്തറിൽ നമ്മളെ സുന്നത്തിയമായത്തിന് പ്രവർത്തിക്കുന്ന അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു കൊടുക്കട്ടെ. നമ്മളെ പ്രവർത്തകർക്കൊക്കെ അല്ലാഹു നൽകുമാറാകട്ടെ. അവരെ സ്വന്തം ജോലിയേക്കാൾ ഉപരി ബാക്കി സമയങ്ങൾ മുഴുവനും സുന്നത്തിയമായത്തിന്റെ ഇസ്സത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകര്, അങ്ങനെ നൂറുകണക്കിൽ പ്രവർത്തകർ നമ്മളെ പല ഗൾഫ് രാജ്യങ്ങളിലും എല്ലാവരും സാമ്പത്തിക ബേജാറിലാണുള്ളത്. സാമ്പത്തിക മാന്ദ്യം വരുവോ എല്ലാവർക്കും പരാതി പോണം. ഉസ്താദേ, മുമ്പത്തെ മുമ്പ് 5000 ദിർഹം കച്ചവടം ചെയ്തിരുന്നത്, ഒരു ദിവസം കച്ചവടം നടത്തിയിരുന്നത് ഇപ്പൊ 500, 600, 700 ദിർഹമായി മാറി, 10-ൽ 1 മാറി. 90% പോയി, 10% മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എങ്ങനെ വാട കൊടുക്കും? ഞങ്ങൾ എങ്ങനെ ഈ പണിക്കാർക്ക് ശമ്പളം കൊടുക്കും? ഇതൊക്കെ കൂടി എന്താ കാട്ട്? ആരെടുത്തത് കൊടുക്കുക? ഈ ലക്ഷങ്ങൾ ഇറക്കിയത് ഞാൻ ആരോടെ പറയാ? നിങ്ങൾ ഞങ്ങളെ മറക്കരുതിട്ട. നെഞ്ഞത്ത് കൈവച്ച് പറയുന്ന ആളുകളാണ്. നല്ല ബേജാറായി പേടിച്ച് നടന്നാ മതി. അരജാണ്ട് ഈ ഒരു ആമാശയുണ്ടല്ലോ, ഇതെങ്ങാനും അള്ളാഹു പട്ടിണി കിട്ടാല് നമ്മളെ ഈ കോശിയൊക്കെ മാറും. ഞമ്മക്ക് ഈ അഹങ്കാരും ഈ ധിക്കാരും ഒക്കെ വരുന്നത് നമ്മളെ മുങ്ങാമികൾക്കൊരു വാക്കുണ്ട്, ബറ്റ് വിലങ്ങടിച്ചിട്ടാണ് എന്ന് പറയും. ശരിയെന്നാണ്, 4 നേരത് നല്ലോണം കേറ്റിയിട്ടാണ്. അതിന് നമ്മക്ക് പ്രയാസം വന്നു നോക്കണം, അപ്പോഴേ നമ്മളെ പ്രശ്നങ്ങൾ. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, സഹോദരങ്ങൾ നിങ്ങൾ വേജാറാകാൻ പാടില്ല, അള്ളാന്റെ ഖജനാവിന് മാന്യല്ല. അങ്ങനെ ഒരു മാന്യം അള്ളാന്റെ ഖജനാവിന് ഇല്ല. ഇതൊക്കെ ഒരു കണക്ക് കൂട്ടലുകൾ മാത്രമാണ്. അതുകൊണ്ട് കണക്കൂട്ടുന്ന ആൾക്കാരാകുമ്പോ നമുക്കൊരു പേടിയും ബേജാറൊക്കെ തോന്നും. സാരല്ല, അള്ളാന്റെ ഖജനാവിന് മാന്യല്ല. നിങ്ങൾ അള്ളാഹുവിൽ അർപ്പിക്കണം, അള്ളാഹുവിൽ ദൃഢമായി ഉറപ്പിക്കണം. നമ്മളെ കാര്യം നടത്തുന്നവരെ അല്ലേണ് എന്ന് അവരോടൊരു സമാധാനത്തിന്റെ അത് പറയാൻ കഴിയുള്ളൂ. അള്ളാഹു തആല ആ സാധുക്കളുടെ എല്ലാ സംരംഭങ്ങളിലും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അവരൊക്കെ പേടി പറഞ്ഞാൽ നമ്മളും പേടിക്കണം. കാരണം ജാമിഅ നുസ്രത്ത് എന്ന് പറയപ്പെടുന്ന സ്ഥാപനം 1 മാസം 10 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ്. നിങ്ങളെ പോലത്തെ ആളുകൾ ഇവിടെ എത്ര ആൾക്കാരാണ് പരിശീലനം കൊടുത്തേക്കണോല്, അൾക്കില് പൈസ ഇട്ട് കൊടുത്തേക്കണോല്, 1 ചാക്കും 2 ചാക്കും അരിന്റെ കാശ് കൊടുക്കണോല്. അതുപോലെ തന്നെ കച്ചവട പീടികയിൽ അളക്കി വെച്ചിട്ട് ഇന്നൊരു സഹോദരൻ വിളിച്ചിന്ന് ഒരു 3500 രൂപയിലധികം ആയിട്ടുണ്ട് പീടിയിലെ പൈസ, ഞാനത് നേരിട്ടത് കൊടുന്നേരാ. അള്ളാഹു ആ കച്ചവടത്തിൽ പറക്കത്ത് കൊടുക്കട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അങ്ങനെ കൊടുത്തയച്ചിട്ടാണ് ആ പദ്ധതി നടക്കുന്നത്. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ദീനിന്റെ മൂല്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ആളുകളുടെ എല്ലാ വിഷയത്തിലും നീ ഖൈറും ബർക്കത്തും ചൊരിയണം. നീ ചൊരിയണം റഹ്മാനെ, നീ ചൊരിയണം തമ്പുരാനെ. അതോടൊപ്പം നമ്മൾ പ്രത്യേകമായി ധരക്കേണ്ടത്, ഞാനും സർവാനുസ്താദൊക്കെ കൂടി സലാലയില് ഒരു വ്യാഴാഴ്ച രാത്രി ഹൗസുലാലമിന്റെ മജ്ലിസിൽ പങ്കെടുത്ത് അന്ന് ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്ത ഒരു സഹോദരൻ, പിറ്റേ ദിവസം ഞാൻ പോരുകയാണ്, ഇഷാക്ക് ശേഷം ആർക്ക് അറ്റേക്കായി
അക്ബർ എന്ന് പറയപ്പെടുന്ന സഹോദരൻ, 45-കാരൻ. ഞാൻ പോരുമ്പോ അദ്ദേഹം സുൽത്താൻ കാബൂസ് ഹോസ്പിറ്റലിലാണ്. ഞാൻ രാവിലെ എയർപോർട്ടിൽ വന്ന് സലാലിക്ക് വിളിച്ചു, ഞാൻ ഇവിടെ എത്തിക്കണമെന്ന് പറയാൻ വേണ്ടി. നമ്മളെ പ്രവർത്തകർ പറഞ്ഞു, നമ്മളെ അക്ബർ മരണപ്പെട്ടു. നോക്കിങ്ങള് ഇതാണ് മനുഷ്യന്റെ സ്ഥിതി. അള്ളാഹു ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടി റാഹത്താക്കി മൗത്താക്കണം. റഹ്മാനെ മരിപ്പിക്കണം. തമ്പുരാനെ ബഹുമാനം നമ്മളെ കൽബിൽ വേണം. സി എം വലിയുല്ലാഹി, അവര് വലിയ മഹാനാണ്. അവരുടെ പേര് പറഞ്ഞവര്, അവരെ നാമധേയത്തിൽ എന്ത് തുടങ്ങി വെച്ചവര്, എവിടെയും പരാജയപ്പെട്ട അനുഭവമില്ല. എവിടെയും പരാജയപ്പെട്ട അനുഭവമില്ല. മൂപ്പര് ബഹുമാനപ്പെട്ട സി എം മൂപ്പര് ഇവിടെ അടുക്കൽ, മൂപ്പര് കൊണ്ടോട്ടിയിൽ, മൂപ്പര് കൊണ്ടോട്ടി ഐക്കരപ്പടി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. അന്ന് ഐക്കരപ്പടിക്കടുത്തുള്ള ഒരു സുഹൃത്ത്, ഒരു സഹോദരൻ, രണ്ട് കാലിങ്ങനെ വടിമല ചാടിയിട്ട്, രണ്ട് കാലും അദ്ദേഹത്തിന് ഉണ്ട്. അദ്ദേഹം വടിമല ഇങ്ങനെ ചാടിയിട്ട്, സ്വാധീനമല്ല, വടിമ ഇങ്ങനെ ചാടിയിട്ട് ഈ സി എം മുലിയുള്ളാന്റെ കിടക്കുന്ന വീട്ടിലെത്തി സമ്മതം ചോദിച്ചു. വീട്ടിൽ കടന്നു, ഇയാളാണ് കണ്ടപ്പോ ഒരു അറ്റ പൊട്ടിക്കരച്ചിലാണ്. സി എം മൂപ്പര് ഇങ്ങനെ മരുന്ന് കെടുക്കുന്നു. ഒരു കിടത്തം പ്രപഞ്ച ദുന്യാവിലൊന്നും മൂപ്പരെ ശ്രദ്ധയില്ല. മൂപ്പരക്ക് പുറത്തിറങ്ങി നോക്കേണ്ട ആവശ്യമില്ല. മൂപ്പര് അവിടെ കിടന്നിട്ടേനൊക്കെ കാണും, എല്ലാരെയും ചെയ്യും. അതിന് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാൻ കഴിയും. അങ്ങനെ ബഹുമാനപ്പെട്ടവര് എന്ത് ചെയ്യാണ്, ഇയാളെ അച്ഛന്റെ അരച്ചിലാണ്. ഉസ്താദ്, എനിക്ക് ഏഴ് പെൺകുട്ടികളല്ല, ഒരു ആൺകുട്ടി ഇല്ല. ഞാൻ ഒരാളെ അധ്വാനിച്ചിട്ട് വേണം എന്റെ കുട്ടികളെ പോറ്റാന്. അതുകൊണ്ട് എനിക്കാണെങ്കിൽ രണ്ട് കാലിനും സഞ്ചാരം കൊണ്ട് സ്വാധീനമില്ല. ഇപ്പൊ ഡോക്ടർമാര് പറയുന്നത് ഈ രണ്ട് കാലും മുറിച്ചു കളയണം. ഇത് മാത്രമേ ചികിത്സ ഉള്ളൂ എന്നാണ് ചികിത്സാ രംഗത്ത് പറയുന്നത്. ഞാൻ എന്താണ് ചെയ്യാൻ സാധ്യതയെന്ന് ചോദിച്ചു. ഇയാളാണ് കരഞ്ഞപ്പോ ഇതിങ്ങനെ കേട്ട് കിടക്കുന്ന സി എം മൂപ്പര് ഒറ്റ എഴുന്നേൽക്കലാണ് ആ കിടക്കണോടുത്തുനിന്ന് എഴുന്നേറ്റ് ഇരുന്ന് കാല് തൂക്കിയിട്ട് ഇരുന്നിട്ട് മൂപ്പര് അവിടെ പിടിച്ച് ഇരുത്തി, ഒപ്പം ഇരുത്തി, ഒപ്പം ഇരുത്തിയിട്ട് ആ വടിയാണ്ട് വാങ്ങി വെച്ചിട്ട് ആ രണ്ട് കാലും സി എം മൂപ്പര് എന്നോട് പൊക്കിയിട്ട് തന്റെ മടിയിലേക്ക് ഇങ്ങോട്ട് കയറ്റി വെക്കുകയാണ്. ഇയാളങ്ങോട്ട് കാല് നീട്ടി ഇരുത്തുക. എന്നിട്ട് സി എം മൂപ്പര്, നിങ്ങളുടെ കാൽ ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളുടെ കാൽ ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളുടെ കാൽ ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു. വടിയാണ്ട് വാങ്ങി വെച്ചു, വടി വേണ്ട, നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് അധ്വാനിക്കാം, നിങ്ങളെ മക്കളെ പോറ്റാം. മൂപ്പര് വളരെയധികം സ്നേഹത്തെ പറഞ്ഞില്ലേ, അബ്ദുല്ലാഹി ഇബ്നു മുബാറക്ക് കയ്യോണ്ട് ഇങ്ങോട്ട് കടങ്ങിയപ്പോ ആ വയസ്സനായ ബഹ്റ ആരായി, 33-കാരനായി മാറി. അബ്ദുല്ലാഹി ഇബ്നു മുബാറക്ക് തങ്ങളെ നടക്കിയത് റസൂലുള്ളല്ല. അങ്ങനെ വിലായത്ത് കിട്ടിയ മഹത്തുക്കൾ അങ്ങനെ തടകിയാല് രോഗങ്ങളൊക്കെ സുഖാവും. ആ മനുഷ്യൻ തന്നര സി എം വർക്കസിന്റെ റിസീവർ ആയിട്ട്, പിന്നെ മൂപ്പര് സി എമ്മിന്റെ പേരിലുള്ള സ്ഥാപനത്തിൽ റിസീവർ പണിയെടുക്കുന്ന പണിയിരുന്നു. കുറേ കാലണ്ടായിരുന്നു മൂപ്പര് സി എം വർക്കസിന്റെ റിസീവർ ആയിട്ട്. അങ്ങനെയാണ്. അതുകൊണ്ട് അത്രയും വലിയ മഹാനാണ്, ബഹുമാനപ്പെട്ടവർ. അവിടുത്തെ പേരിലാണ് ഈ മഹത്തായ പള്ളി ഇതിന്റെ പ്രവർത്തകർ പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ പ്രവർത്തകർക്ക് ഒരു വിശ്വാസമുണ്ട്, എന്ത് അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി നടക്കും. ആര് എന്ത് തവസ്സുല് ചെയ്താലും, അതിന് വസീലയായി എന്ത് നൽകിയാലും അവർക്കതിൽ പ്രതിഫലം കിട്ടും, അവർക്കതിന് സ്ഥാനം കിട്ടും, അവർ ഉദ്ദേശിച്ച കാര്യം പൂർത്തിയാകും എന്ന ദൃഢമായ വിശ്വാസം എന്റെ പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും പരിഹാരത്തിന് അവിടെ വരാറുണ്ട്. പലരും ചേർച്ച ആൾക്കാരുണ്ട്. ഇപ്പൊ അവർക്കൊക്കെ വേണ്ടി, ദേർക്കാൻ വേണ്ടി എല്ലാ വെള്ളിയാഴ്ച രാവിലെ ബദർ മജ്ലിസ് ഇവിടെ നടക്കുന്നുണ്ട്. ആ ചെറിയ പള്ളിയായിക്കോട്ടെ, വലിയൊരു ബർക്കത്തുള്ള സദസ്സാണത്. എല്ലാ വെള്ളിയാഴ്ച സുബൈക്ക് ബദർ ആരാ ബദരീങ്ങളിൽ, ആരാണ് ബദരീങ്ങൾ ഈ ഉമ്മത്തില്? ബദരീങ്ങളാണ് ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ളത്. കാരണം ബദരീങ്ങൾ എന്ന് പറയുമ്പോ അതിൽ ഒന്നാമത്തെ വ്യക്തി റസൂലുള്ളാഹി തങ്ങളാണ്. ബദരീങ്ങളെ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ ആള് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങൾ ഉൾപ്പെടുന്ന വലിയ ഒരു ഉമ്മത്താണ് ബദരീങ്ങൾ. അവര് 313 അവരെണ്ണത്തിൽ പല ഖിലാഫുകളുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്.
ആ ബദരീങ്ങൾക്ക് വലിയ പദവി അള്ളാഹു ഈ ഭൂമിയിൽ നൽകിയിട്ടുണ്ട്. നാളെ വരാനിരിക്കുന്ന പരലോകത്തിൽ അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ ബദരീങ്ങളെ പേരുകൾ ചൊല്ലുന്ന മജ്ലിസിന് റസൂലുള്ളാഹി വലിയ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സദസ്സിലേക്ക് കടന്നു വന്നപ്പോ അവിടെ എന്ത് ചെയ്യാണ്, ബദരീങ്ങളെ പേര് പറഞ്ഞു മതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സദസ്സ. അപ്പൊ റസൂലുള്ളാഹിനെ കണ്ടപ്പോ ആ സദസ്സിലുള്ള ആ ബദരീങ്ങളെ കുറിച്ച് പറയുന്നത് മാറിയിട്ട് എന്ത് ചെയ്തു, തങ്ങളെ കുറിച്ച് ബഹുമാനം പറയാൻ തുടങ്ങി. റസൂലുള്ളാഹിനെ മതേ പറയാൻ തുടങ്ങിയപ്പോ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇതുവരെ പറഞ്ഞു അതെന്നെ പറഞ്ഞോളി. അതിൽ ഞാനും ഒന്ന് സന്തോഷിക്കട്ടെ, പങ്കെടുക്കട്ടെ. അപ്പൊ ബദരീങ്ങളെ കുറിച്ചുള്ള പ്രകീർത്തനം ആ സഹാബത്ത് വീണ്ടും ആരംഭിച്ചു. അതിൽ റസൂലുള്ളാഹി പങ്കെടുത്തു. അത്ര അംഗീകാരമുള്ള മജ്ലിസാണ് ബദർ മജ്ലിസ്. പിന്നെ നമ്മളതിൽ മൗലൂദാക്കി ഓതുന്നത് വിവരമില്ലാത്ത നമ്മളെ വിവരക്കേടുകൊണ്ട് എന്തെങ്കിലും ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഇതുപോലെ സ്ഥാനങ്ങൾ എന്ത് ചെയ്യണ്ട, കുറഞ്ഞു പോണ്ട. അപ്പൊ മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ ബഹുമാനത്തോടു കൂടി എഴുതിയ മൗലീദുകൾ ബഹുമാനത്തോടു കൂടി പാരായണം ചെയ്യലാണ് നമ്മൾ ബദർ മൗലൂദ് ഓതുന്നത്. ബദരീങ്ങളേറ്റ് വലിയ ബന്ധമുള്ളവരാണ് ഔലിയാക്കൾ, ആരിഫീങ്ങൾ. ഇപ്പൊ ബദറിൽ ഇബാദത്തെടുക്കുമ്പോ ബദറിൽ ഇബാദത്തെടുക്കുന്ന ആളായിരുന്നു വടകര ഒമരാജിത്തങ്ങള്. അവരെ ഉറൂസിന്റെ മാസമാണ് ഈ റബീഉൽ ആഖിർ മാസം. വടകര ഓർ അവര് ബദറിൽ നിസ്കരിക്കും. അന്ന് മൂപ്പർക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന ആളാണ് അത് മലബാർ അസംഗുരുക്കളെ. ഇവിടെ ഈ അതിർമടക്കാർക്ക് കുറെ അറിയാം മലബാർ അസംഗുരുക്കളെ, കാരണം മൂപ്പരുടെ വീട് ഇവിടെ ഉണ്ടായിരുന്നത് മലബാർ അസംഗുരുക്കൾ. ഞാനുമായ അവേര് ബന്ധമുള്ള ഒരു വ്യക്തിത്വമാണ് അസംഗുരുക്കള്. ഈ അസംഗുരുക്കള് എന്നോട് മക്കയിൽ എന്ന് പറഞ്ഞതാണ്, ഞാനും ആജേർ പാപ്പയും കൂടി ഒരു കൊല്ലം അച്ഛനുണ്ടായിട്ടുണ്ട്. ആജേർ പാപ്പ മക്കത്ത് വന്ന ബദറുക്കാണ് പോകല്. ബദറിലാണ് ബഹുമാനപ്പെട്ട് ഇവരെ ഇബാദത്തെടുക്കല്. നേരം പുലരുന്നത് വരെ നിസ്കരിക്കുന്ന പതിവാണ് ആജേർ പാപ്പാക്കുണ്ടായിരുന്നത്. അപ്പൊ എന്നോട് പറയും, കുരുക്കളെ കിടന്നോളി, കുരുക്കളെ ഉറങ്ങിക്കോളി എന്ന് പറയും. ഞാനിങ്ങനെ പാപ്പ പറഞ്ഞില്ല ചേട്ടി, പിന്നിൽ കെടുക്കും, ഉറക്കൊന്നും വരൂല. അപ്പൊ കാണാ ആ ബദർ യുദ്ധം നടന്ന ഭാഗത്ത് രാത്രികാലങ്ങളിൽ വാളിന്റെ ശബ്ദങ്ങളും വാളിന്റെയും പരിചയുടെയും ശബ്ദങ്ങളും അതുപോലെ തന്നെ വാളിന്റെ വെട്ടുകൊണ്ട് അട്ടഹസിക്കുന്ന അട്ടഹസങ്ങളും കുത്തിക്കരച്ചിലുകളും ആ മുശ്രിക്കീങ്ങൾ മറവിട്ട് കിടക്കുന്ന ഭാഗത്ത് നിന്ന് കേൾക്കൽ ഞങ്ങൾക്ക് പതിവാണ്. ഇത് കേട്ടാണോ പറയുന്നത്, അങ്ങനെ മരിച്ചുപോയ മഹത്തുക്കളുടെ ശബ്ദങ്ങളൊക്കെ ഒരു കേൾക്കും. മഹാന്മാർ വടകര അമരാജിത്തങ്ങൾ പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞാൽ സലാം അടക്കുന്ന രംഗം കൂടെ ഉള്ളവർ കേൾക്കുമായിരുന്നു. അജയപ്പാപ്പ സലാം പള്ളിയിലേക്ക് സലാം പറഞ്ഞാൽ പള്ളിക്കാട്ടിൽ നിന്ന് സലാം അടക്കുന്ന ശബ്ദം കൂടെയുള്ളവർ കേൾക്കൽ പതിവായിരുന്നു. ഇത് കൂടെയുള്ളവർ പറഞ്ഞെന്ന അനുഭവമാണ്. അങ്ങനെ അവരൊക്കെ ഇബാദത്തെടുത്തതും അവർ ബഹുമാനിച്ചതും ബദരീങ്ങളെയാണ്. ആ ബഹുമാനം കൊണ്ട് തന്നെയാണ് നമ്മളും നമ്മളെ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും സുബഹിസ്കാരം കഴിഞ്ഞ ഉടനെ ബദർ മജ്ലിസ് നടക്കും. അതിലൊരു 10-15 മിനിറ്റ് നസീഹത്ത് നടക്കും. എല്ലാ സംഗതികൾക്കും വേണ്ടി നമ്മൾ ദ്വാരക്കും. അതുപോലെ തന്നെ അതിലെ ചീർണികളും സംഭാവനകളും ഓഫർ ചെയ്യും. അല്ലാഹു തആല എല്ലാം വന്ന് കബൂലാക്കട്ടെ, എല്ലാം വന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതിൽ വലിയ വലിയ പ്രയാസങ്ങൾ പറഞ്ഞ് ആ വിഷയങ്ങളെ ദ്വാരക്കാൻ ഏൽപ്പിച്ച ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് ഇവിടെ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ ബഹുമാനം നമ്മളെ കൽബിൽ നിന്ന് പോകാൻ പാടില്ല. അപ്പൊ നമുക്ക് ഈ പരിപാടിക്ക് സ്ഥലം അനുവദിച്ചു തന്ന ഈ സ്ഥലത്തിന്റെ ഉടമകള് അല്ലാഹു തആല അവർക്ക് അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ഇവിടെ ഈ മജ്ലിസ് നോട്ടീസും വാൾപോസ്റ്റും ഒക്കെ എത്തിച്ചു കൊടുത്ത് ഇത് പ്രചരിപ്പിച്ച് ഇത് ഞങ്ങൾക്കൊക്കെ ഉപകാരം കിട്ടാനുള്ള ഒരു സദസ്സാണെന്ന് മനസ്സിലാക്കി ഇത് വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് വലിയവരും ചെറിയവരുമാകുന്ന പ്രവർത്തകർ അല്ലാഹു തആല പ്രവർത്തനം അല്ല സ്വീകരിക്കട്ടെ.
പക്ഷെ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞതുപോലെ അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചുകൊണ്ടും അല്ല ആദരിച്ചതിനെ ആദരിച്ചുകൊണ്ടും ആകണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സംഗതികളൊക്കെ നമ്മൾ ചെയ്യുന്നത്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നവരെ കൂടുതൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആ നിലക്കാണ്, അല്ലാതെ പേരും പെരുമയും പ്രശസ്തിയും ഇതൊന്നും നമ്മളെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല. നമുക്ക് രക്ഷപ്പെടണം, നമുക്ക് വലിയ ജീവിതം വരാൻ കിടക്കുകയാണ്, അവിടെ നന്നായി കിട്ടണം. അത് നന്നാക്കി തീർക്കാനുള്ള മാർഗമാണ് നമ്മൾ ഈ നേടിക്കൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, എല്ലാവരും അത് ഏറ്റെടുത്തു, ഈ സദസ്സിൽ വന്നു ചേർന്നു. ഇനി ഒരുപാട് ആളുകൾക്ക് കാർഡുകൾ വിതരണം ചെയ്തു. എന്താണ് അതിൽ കൂടി നിർദ്ദേശിച്ചത്? സ്വലാത്തുകൾ ചൊല്ലുക. എന്താണ് സ്വലാത്ത്? പരിശുദ്ധ ഖുർആനിൽ വലിയ ബഹുമാനമുള്ള ഒരു ആയത്തിൽ പഠിപ്പിച്ച സന്ദേശമാണ് സ്വലാത്ത്. എങ്ങനെയാണ് പഠിപ്പിച്ചത്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലന്നബി. നബി ഇതെന്തിനാ പറയുന്നത്? ഇനി അടുത്ത കൊല്ലം മുതൽ കാർഡ് തരും. ഇവിടെ ഈ മജ്ലിസ് ഇൻഷാഅല്ലാഹ് നമ്മൾ പരമാവധി നടത്താൻ നമ്മൾ ശ്രമിക്കും. അല്ലാഹു തആല അടുത്ത വർഷം വളരെ വിപുലമായി നടത്താനുള്ള ഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ, പ്രദാനം ചെയ്ത് തരുമാറാകട്ടെ. ഇതൊക്കെ പറയുമ്പോ ഈ പരിസരത്തുള്ള വീട്ടുകാര്, ഒരുപാട് ആളുകള്, ഉമ്മമാര്, പങ്കന്മാര്, ഇവിടെ സ്ത്രീകൾക്കായി പ്രത്യേക ക്ലാസ് നടക്കുന്നുണ്ട്. അതിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഉമ്മമാര്, ക്ലാസ് എടുക്കുന്ന ഉസ്താദുമാര്, അതുപോലെ തന്നെ പത്തിരി ആർച്ചകളൊക്കെ നടത്തുമ്പോ പത്തിരിയൊക്കെ ചുട്ടുകൊടുത്തയക്കുന്നവര്, തേങ്ങ ചെറുതി കൊടുത്തയക്കുന്നവർ, അങ്ങനെ തുടങ്ങി ഈ മഹത്തായ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന ഈ പരിസരങ്ങളിലുള്ള ഉമ്മവങ്കന്മാർ, അവരെ നമുക്ക് മറക്കാൻ പറ്റൂല. ബഹുമാനായ റബ്ബേ, ഇതൊക്കെ നീ ബഹുമാനിച്ചതിനെ ബഹുമാനിച്ച് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ, നീ ആക്കി തീർക്കണം തമ്പുരാനെ. ഞങ്ങളുടെ കൽബിൽ നല്ല ബഹുമാനവും ആദരവും ഇട്ടു തരണേ അല്ലാ, നീ ഇട്ടു തരണം റഹ്മാനെ. ഡോക്ടർ നമ്മളെല്ലാ സദസ്സിലും ഉണ്ടാകുന്ന ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ചികിത്സയിലൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഈസാ നബിന്റെ പേരാണ് ഈസാൻ പേര്. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഈസാ നബി മരിച്ചവരൊക്കെ അയാത്താക്കിയിരുന്നു. അവിടൊക്കെ എത്തിയ ആളാണ് ഈസാ നബി അലൈഹിസ്സലാം. കുഷ്ഠം മാറ്റിയിരുന്നു, അങ്ങനെയുള്ള മാറാവ്യാധി രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തിയ മഹാനായിരുന്നു, മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഇതൊക്കെ ഖുർആൻ പഠിപ്പിച്ച സത്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരു കൂട്ടായ്മ വെറുതെ ആകുമെന്ന് ആരും തോന്നരുത്. കാരണം സഹോദരങ്ങളെ, നമുക്ക് വലിയ ജീവിതം. നേരത്തെ മജൂസിക്ക് റസൂലുള്ള വാഗ്ദാനം ചെയ്തത് എന്താണ്? ഈ ലോകത്ത് കുറെ ദീർഘായുസും ഈ ലോകത്തെ കച്ചവടത്തിലെ കുറെ വർക്കത്തും അല്ല മജൂസിക്ക് വാഗ്ദാനം ചെയ്തത്. മറിച്ച് എന്താ, എന്റെ ജീവാറിലാണ്, എന്റെ ജീവാറിലാണ് ആ മജൂസി വരാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ആ പാവപ്പെട്ട മിസ്കീൻമാരുടെ ദുആ കൊണ്ട്, ആ കുട്ടികളുടെ ദുആ കൊണ്ട് അല്ലാഹു തആല അദ്ദേഹം അതിൽ പങ്കെടുത്ത് കലിമ ഷഹാദത്തിൽ മുസ്ലിമായി മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി. അല്ലാഹു ഭാഗ്യം നൽകി കണ്ട. അപ്പൊ നമ്മളൊക്കെ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാണ് മരിക്കും. ബഹുമാനിക്കുന്ന വസ്തുക്കളെ ബഹുമാനിച്ചാൽ, ആദരിക്കുന്ന വസ്തുക്കളെ ആദരിച്ചാൽ, സ്നേഹിക്കേണ്ട സംഗതികളെ സ്നേഹിച്ചാൽ നമ്മളൊക്കെ മരിക്കുമ്പോ ഈമാൻ കിട്ടി മരിക്കും. അല്ലാഹു തആല അതിനൊക്കെ ഉതകുന്ന ആളുകൾക്കൊക്കെ പള്ളിക്കുന്നൊരു ഇക്രയല്ലിയാലും, പള്ളിക്കുന്നൊരു സലാത്തി അല്ലിയാലും, പള്ളിക്കുന്ന വല്ല വിഷയങ്ങൾ വല്ല നസീഹത്തുകൾ നടന്നാലും, ഔ കട്ടകാലം സദ്യയായിപ്പോയി, ഇത് ഇവിടെ നമുക്ക് ഇരിക്കാൻ സുഖമില്ല, പോണരുത്. നേരത്തെ പറഞ്ഞില്ലേ, ലായില്ലാഹില്ലല്ലാ അല്ലാഹു അക്ബർ ചൊല്ലിക്കണ്ടാണ്. എന്താ ആ സഹോദരന്റെ ഹക്കീക്കത്ത് അല്ലാഹുക്ക് അറിയുള്ളൂ. നമ്മളെ കണക്കില് അല്ലാന്റെ ഹബീബ് പറഞ്ഞെന്താ, മരിക്കുമ്പോ ലായില്ലാഹില്ലല്ലാ ചൊല്ലിയ സ്വർഗത്തിലാണെന്നാ. നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കും. അത് മുത്തനബിന്റെ സഹിയായ ഹദീസാണ്. ഇത് ഇതൊന്നുമല്ല, വേറെ എനിക്കൊരു അനുഭവമുണ്ട്. ഈ ഭാഗത്ത് തന്നെ, ഈ എടക്കുളം ഭാഗത്ത് നിന്ന് ഒരു സഹോദരൻ പറഞ്ഞ അനുഭവമുണ്ട്. ഒരു റോഡ് സൈഡിൽ കിടന്നിട്ട് ഒരു സഹോദരി മരിക്കുകയാണ്. അപ്പൊ ഈ സഹോദരൻ വണ്ടി നിർത്തിയിട്ട് ഇവൻ കാണുകയാണ് ഈ സംഭവം, ഇങ്ങനെ ശ്വാസം മുട്ടിയിട്ട് മരിക്കുന്നത്. മുസ്ലിമോ അമുസ്ലിമോ എന്ന് ആർക്കറിയില്ല, ഈ സഹോദരനെ അറിയില്ല. ഈ സഹോദരൻ കുപ്പിയിൽ വെള്ളം വാങ്ങിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അശ്വതു അല്ലായിലാ ഇല്ലല്ലാന്ന് ചൊല്ലിയപ്പോ ഈ സഹോദരി അശ്വതു അല്ലായിലാ ഇല്ലല്ലാ അശ്വതു അന്നെ മുഹമ്മദ റസൂല്ലാന്ന് ഇപ്പം ചൊല്ലി കൊടുത്തേക്കണ്.
അങ്ങനെ രണ്ടു വർക്കനെ ചൊല്ലിക്കൊണ്ട് മരിച്ചു. ആ സഹോദരൻ നേരിട്ട് എന്നോട് പറഞ്ഞതാ. അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോ കൂട്ടും കുടുംബമൊക്കെ കൂടി ഇളകി വന്ന് ശരി എടുത്തുണ്ടായി. അപ്പൊ അമുസ്ലിങ്ങളാ, അപ്പൊ അമുസ്ലിമീങ്ങളാ, ഈ സഹോദരൻ കലിമ ഷഹാദത്ത് ചൊല്ലി കൊടുത്തപ്പോ അഷ്ഹദു അല്ലാ ഇല്ലാ ഇല്ലല്ലാ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള ചൊല്ലി ഈ സഹോദരി മരണപ്പെട്ടു. എന്നിട്ട് ആ സഹോദരൻ എന്നോട് പറഞ്ഞു ചെയ്തു, നിങ്ങൾ അതിന് ചേർക്കണോ, നിങ്ങൾ അതിനു വേണ്ടി ചേർക്കണോ സ്ഥാപനം, എനിക്ക് ഉറപ്പാണ്, ഞാൻ എന്റെ തൊള്ളോണ്ട് കേട്ടതാണ് ഷഹാദത്ത് അല്ലി മരിക്കുന്നത്. അത് പിന്നെ വന്ന് നോക്കുമ്പോ കുടുംബങ്ങളൊക്കെ കൂടി എടുത്തുകൊണ്ട് മയ്യത്തുണ്ടോ നോക്കുമ്പോ അല്ല അമ്മ. അപ്പൊ എന്താ ഇത് പഠിച്ചു നോക്കുമ്പോ, അതിനെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോ ഇതിങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോ ഇതേമാതിരി ഓമാനത്ത് കുത്തർന്ന് ബാങ്ക് കൊടുക്കണ ആൾ പറയുന്നതിന് പറയും ഉണ്ടാനായക്കൂല, അർത്ഥനം പറയാനായക്കൂല. അപ്പൊ മക്കള് തെരുവിൽ ഇറക്കി വിട്ടതാ. എന്താ സംഭവം, മക്കള് പുറത്താക്കിയതാണ്. അങ്ങനെ അത് റോഡ് സൈഡിൽ കിടന്ന് മരിച്ചപ്പോ അതിന് ചൊല്ലിക്കൊടുക്കാൻ ഒരാളും കിട്ടി. അത് ചൊല്ലി മരണപ്പെട്ടു. ആലോചിച്ച് നോക്കിങ്ങള്, ഇതൊക്കെ ബഹുമാനായിട്ട് ഇപ്പം പള്ളിക്കുന്നുണ്ടെങ്കിലും കേട്ടാൽ, ഒരു ദിക്റ് കേട്ടാൽ, സലാത്ത് കേട്ടാൽ നല്ല മുസ്ലിം തന്നെ ആയിക്കാരൻ. ബെറ്റങ്ങളെ കൊണ്ട് കിടന്നുറങ്ങാൻ വെച്ച, ബെറ്റങ്ങളെ കൊണ്ട് എന്തിനു വെയ്യാ, ഒരു ശല്യമായി പോയി. പറയരുത് സഹോദര, ഒരിക്കലും ആരുത്. നമ്മൾ എത്ര നിസ്കരിക്കട്ടെ, നോമ്പ് കൊൽക്കട്ടെ, വാങ്ങി കൊടുക്കട്ടെ, എന്ത് ചെയ്യട്ടെ, ഈ ഒരൊറ്റ വാക്കുകൊണ്ട് ആ നമ്മളെ സങ്കല്പാപ്പ രണ്ടത്താണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേജാറാണ്ട. അപ്പോ ഇൻഷാല്ല ഇവിടെ ഇപ്പോ എത്തിച്ചേരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുന്ന കൽബ് അല്ലാഹു തരട്ടെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൂടിയ ആൾക്കാരോട് പറയാനുള്ളത്, ഈ പള്ളി ബാപ്പുജി ഉണ്ടാക്കി നമ്മളെ കയ്യിൽ ഏൽപ്പിച്ച്, നമ്മളെല്ലാരും കൂടി പല ദിക്കിലുള്ള ആൾക്കാരും ഈ പ്രദേശത്തുള്ളവരും എല്ലാരാലും നടത്തപ്പെടുന്ന പള്ളി. മാത്രമല്ല യാത്രക്കാരൊക്കെ പറയല്, എന്തൊരു സൗകര്യമാണ്, എന്തൊരാറ്റാണ് അവിടെ നിൽക്കാൻ, വലിയൊരു സൗകര്യം വേണ്ട, വലിയൊരു സന്തോഷമാണ്. ഇപ്പൊ ഇനി നമുക്ക് പുതിയ ഹൗസ് കെട്ടിത്തന്ന ആൾക്കാരുണ്ട്. അല്ലാഹു തആല അവരുടെ ആ സംഭാവന അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കുമാരാകട്ടെ. ഷീറ്റിട്ടന്ന ആൾക്കാരുണ്ട്, അതിന് സഹായിച്ച ആളുകളുണ്ട്. അല്ലാഹു തആല അവരുടെ ആ അരശിന്റെ തണൽ അല്ലാഹു കൊടുക്കട്ടെ. അങ്ങനെ എല്ലാം ഉണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ കിണറൊന്ന് നന്നാക്കണം, വളരെ ഭംഗിയായി വൃത്തിയായി കിണറൊക്കെ ഒന്ന് വൃത്തിയാക്കി നമുക്ക് എന്ത് ചെയ്യണം, ഉഷാറാക്കിയിട്ട് നല്ലൊരു പള്ളിയാക്കി മാറ്റണം. അങ്ങനെ ഒരു പദ്ധതി നമ്മുടെ മുമ്പിലുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ രംഗങ്ങളൊക്കെ വരുമ്പോ നമ്മളാൽ തന്നെ അത് ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. നമ്മളൊക്കെ ഒരു 100 ആള് ഒരു 10,000 രൂപ എന്നാൽ, 10 ലക്ഷം രൂപയോ 10,000 രൂപ എന്നാൽ, 200 ആളാകുമ്പോ 20 ലക്ഷം രൂപയോ ഒരു പ്രയാസമില്ലാതെ അത് വിപുലമാക്കാൻ നമുക്ക് കഴിയും. ഇൻഷാ അല്ലാഹ് അതിന്റെ പദ്ധതികളുമായി അതിന്റെ പ്രവർത്തകർ നിങ്ങളുടെ മുന്നിൽ വരും. ഈ പള്ളിയായിട്ടല്ല, ഈ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഇത് നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേറെയും പള്ളി ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. ഒമച്ചപ്പായന്റെ ഒരു പള്ളി, കൊല്ലങ്ങളോടെ ഒരു 100 ബാക്കുള്ള പള്ളിയാണ്. ആ കുടുംബം നിങ്ങൾ തന്നെ നടത്തണം. ഈ പള്ളിന്റെ നടത്തിപ്പ് കണ്ട് ഒലിപ്പട വന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് നമുക്ക് രജിസ്റ്ററാക്കി തന്നിട്ടുണ്ട് പള്ളി. പള്ളി നമ്മളത് നടത്തും. അപ്പൊ നമ്മളെ സഹായിക്കാൻ ആളും ഉണ്ടാവും. അല്ലാഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അല്ലാഹു കൊടുക്കട്ടെ, അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു നൽകി അൽഹംദുലില്ലാഹ്. ഒന്നയായ ഖലീൽ തങ്ങൾ പാപ്പ മഹനവറുകള് നമ്മളെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. കൈയൊന്നും ആരും പിടിച്ച് ബുദ്ധിമുട്ടാക്കരുത്. നിങ്ങൾ അവിടെ നിന്നാ മതി. അല്ലാഹു തആല നമ്മളെ ൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു കൊടുക്കട്ടെ. തങ്ങൾപാപ്പയെ സംബന്ധിച്ച് പറയുമ്പോ രാവും പകലും വിശ്രമമില്ലാത്ത പ്രവർത്തനമാണ് നമ്മളെ മലപ്പുറം ജില്ലയിൽ. എല്ലാ അർത്ഥത്തിലും എല്ലാ നിലവാരം എല്ലാ വിഷയത്തിലും നമുക്ക് മാതൃകയായ സ്ഥാപനമാണ് മൈദീൻ വിദ്യാഭ്യാസ സമുച്ചയം. അല്ലാഹുവെ ഞങ്ങളെ തങ്ങൾക്ക് ഞങ്ങളെ നേതൃത്വത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണം. അല്ലാ അവരെ ദറജേറ്റണം. അല്ലാഹു അക്ബറുല്ലാ അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും
സുന്നത്തിയമാറ്റിന്റെ ഈ പാവപ്പെട്ട ഉമ്മത്തിന് ദീർഘകാല നേതൃത്വം നൽകാൻ നീ ഭാഗ്യം നൽകണയല്ലാ. പല സ്ഥലം ഞാൻ ദീർഘിപ്പിക്കണില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ചുരുക്കുകയാണ്. എല്ലാ ആളുകളും ആ മുന്നിലെ സീറ്റിലേക്കൊക്കെ, ബാക്കിൽ കുറച്ചും കൂടി ആള് നിൽക്കുന്നുണ്ട്. അപ്പൊ അവരാരെ മുന്നിലേക്ക് കേറി കേറി ഇരുന്നോളൂ, എല്ലാരും മുന്നിലേക്ക് ഇങ്ങോട്ട് കടന്നിരുന്ന് ഇൻഷാല്ലാ വൈകാതെ തന്നെ നമ്മളെ മജ്ലിസ് ദുആ ചെയ്ത് പിരിയും. എല്ലാരും കൂടെ മുന്നേക്ക് സദസ്സൊക്കെ കടന്നിരിക്കുക. സ്ത്രീകളൊക്കെ തലൊക്കെ മറിച്ച് നല്ല മട്ടത്തിൽ അതബില് ബഹുമാനത്തിൽ ഇരിക്കുക. നമുക്കൊക്കെ നേതൃത്വം എന്നും എപ്പോഴും നമ്മളെ സയ്യിദന്മാർക്ക്, നമ്മളെ സുൽത്താനുൽ ഉലമ, റയീസുൽ ഉലമയെ പോലുള്ള മഹത്തുക്കൾക്ക് നൽകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തങ്ങൾ പാപ്പാന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ പൊസോട്ട് തങ്ങള് ഉമറുൽ ഫാറൂഖ് തങ്ങള് നവർ അള്ളാഹു മർക്കതഹോ, അള്ളാഹു അവിടുത്തെ ദർജനി എത്തിക്കൊടുക്കണം റഹ്മാനെ, ദർജനി എത്തിക്കൊടുക്കണം റഹ്മാനെ. വലിയൊരു വയസ്സനൊന്നുമല്ല, 53 വയസ്സുള്ള ഉമറുൽ ഫാറൂഖ് തങ്ങള് ഈ അടുത്ത് വഫാത്തായി പോയി. മഹാനവറുകൾ വഫാത്തിന് ഒരു കൊല്ലായിട്ട് വഫാത്തിനെ കുറിച്ചുള്ള പ്രസംഗം മാത്രമായിരുന്നു. ആക്തിപത്തിനെ കുറിച്ചുള്ള, പരലോകത്തിനെ കുറിച്ചുള്ള, നമ്മളെ പള്ളിയിൽ എപ്പോഴും ജമാഅത്തിനുണ്ടാകുന്ന ആളാണ് വഫാ. അപ്പൊ അത് ഇവർക്ക് നമ്മളെ പള്ളി, ഈ പള്ളിയിൽ എപ്പോഴും ജമാഅത്തിനുണ്ടാകുന്ന ആളാണ് വള്ളേറ്റ് വരുന്നത്. അല്ലാഹു തആല റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. പസോട്ട് നിങ്ങൾ താജുലുലമ ഉള്ളാത്ത പാപ്പ, നൂറുലമ ഉമ്മസ്താദ്, അതുപോലെ നമ്മുടെ ഉമറുൽ ഫാറൂഖ് തങ്ങള്, അതുപോലെ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്, അങ്ങനെ തുടങ്ങി ശംസുലമ ഇ കെ ഉസ്താദ്, അതുപോലെ ഇ കെ മുഹമ്മദ് ദാരിമി, അതുപോലെ തന്നെ ഷെയ്ഖുൽ ഹദീസ് തല്ലിക്കുത്ത് ഉസ്താദ്, ഇതൊക്കെ നമ്മളെ നേതൃത്വങ്ങളായിരുന്നു. അള്ളാഹുവെ അവരൊക്കെ ദറജനി ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെയും നല്ലൊരു സമയം, നല്ലൊരു ദിവസം, നല്ലൊരു മട്ടത്തിൽ ഇനി ഞങ്ങളെ റാഹത്തായി യാത്രയാക്കണം തമ്പുരാനെ എന്ന് മാത്രം ദുആ ചെയ്ത് ഇൻഷാല്ലാ തങ്ങൾ പാപ്പ ദുആ ചെയ്യും. ഇതിന് മുമ്പ് ഇതിന്റെ വിഷയങ്ങള് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം, ഇവിടുത്തെ സാഹചര്യങ്ങളും വിഷയങ്ങളും തങ്ങൾ പാപ്പന്റെ മനസ്സിൽ നിന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മളെ ബന്ധപ്പെട്ട അവര് എന്ത് ചെയ്യും, ആ കാര്യങ്ങൾ അറിയിച്ച് ഇൻഷാല്ലാ കോടികൾ സ്വലാത്തി അല്ലിയ ആ സ്വലാത്തിലേക്കും വിഷയത്തിലേക്കും പ്രവേശിക്കും. അല്ലാഹുവേ നീ ഞങ്ങളെ പൊരുത്തപ്പെടണം, അല്ലാ നീ ഞങ്ങളെ പൊരുത്തപ്പെടണം റഹ്മാനെ. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബഹുമാനപ്പെട്ട സയ്യിദവറുകള്, നമുക്ക് വേണ്ടി നസീഹത്തും ദുആഉം നടത്തി തരുവാൻ വേണ്ടി നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നു. തങ്ങളവറുകൾക്ക് അള്ളാഹു ആഫിയത്തും അവന്റെ ദീനിന്റെ തഴത്തിലായുള്ള ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് നേരത്തെ ഉസ്താദവറുകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ മരുന്നൻ ബാപ്പുഹാജി, അദ്ദേഹത്തെ നമുക്ക് വിസ്മരിക്കാൻ കഴിയൂല. അദ്ദേഹത്തിന്റെ വീട് നിന്ന സ്ഥലമാണ് ഇന്ന് നാം ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ബാപ്പുഹാജി അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്നുണ്ടാക്കിയതാണ് ഈ കാണുന്ന പള്ളി. വളരെ ദീനീ ഭക്തനായിരുന്ന അദ്ദേഹം ഈ പള്ളി വളരെയധികം പരിപാലിച്ച് അവസാന കാലം വരെ ഈ പള്ളിയുടെ ഇമാറത്തിൽ ശ്രദ്ധിച്ച് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാണ് അത്. പിന്നീട് ബഹുമാനപ്പെട്ടവരുടെ മരണത്തിനു ശേഷം ശ്രദ്ധിക്കപ്പെടാതെ പരിപാലിക്കപ്പെടാതെ പോവുകയും 5-6 വർഷക്കാലം
ജമാഅത്ത് നിസ്കാരമോ ആൾ പെരുമാറ്റമോ പോലും ഇല്ലാത്ത രൂപത്തിൽ ഈ പള്ളി ഇവിടെ അനാഥമായി കിടക്കുകയായിരുന്നു. നാട്ടുകാരായ നമുക്കൊക്കെ അറിയാം, അതിന്റെ ചരിത്രം ഇപ്പോൾ പറയുകയല്ല. പക്ഷേ നിസ്കാരമോ മറ്റു സൽക്കർമ്മങ്ങളോ ഒന്നും നടക്കാതെ പള്ളിയുടെ അകത്തളത്തിൽ പുല്ലുകൾ പോലും മുളച്ച് പള്ളിയിൽ പൂച്ചകളും മറ്റു ജീവികളും ഒക്കെ കയറിയിട്ട് മൂത്രമൊഴിക്കുന്ന ഒരു അവസ്ഥ ഈ പള്ളിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരായ ആളുകളുടെ സ്ഥിര താവളമായി ഈ പള്ളിയുടെ പരിസരവും പള്ളിയും ഒക്കെ മാറിയ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇരിങ്ങാവൂർ അസീസ് ഉസ്താദ് അടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരും പണ്ഡിതന്മാരും ഈ പള്ളിയുടെ ഇമാറത്ത് ഏറ്റെടുക്കുകയും അന്നുമുതൽ ഇവിടെ ജമാഅത്ത് സ്ഥാപിക്കുകയും നിസ്കാരം നല്ല രൂപത്തിൽ തന്നെ നടന്നു പോവുകയും ഈ പള്ളിയുടെ ഇമാറത്തുമായി മുന്നോട്ടു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാതൊരു വരുമാനമോ ഇതിന്റെ നടത്തിപ്പിനാവശ്യമായ മറ്റു ഒരു സ്രോതസ്സുമില്ലാതെയാണ് ഈ പള്ളിയുടെ പരിപാലനങ്ങളുമായി നമ്മുടെ പ്രവർത്തകന്മാര് മുന്നോട്ടു പോകുന്നത്. അതിനുവേണ്ടി സഹായിക്കുന്ന ആളുകൾക്കറിയാം വളരെ തുച്ഛമായ വരുമാനം. അതിന്റെ കൃത്യമായ നടത്തിപ്പിന് പോലും തികയാത്ത രൂപത്തിലാണ് ഇന്ന് ഇത് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ വഖഫ് ചെയ്യപ്പെട്ട ഒരു ഭൂമി ഈ രൂപത്തിലായതിന് നമ്മുടെ നാട്ടുകാരൊക്കെ ഉത്തരവാദിയാകുന്ന ഒരു സ്ഥാനത്താണ് ബഹുമാനപ്പെട്ട അസീസ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ ഇമാറത്തുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നാട്ടുകാരായ നമുക്കൊക്കെ ഈ പള്ളിയുടെ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്ന് ഈ പള്ളിയുടെ ഈ പരിപാടിയുടെ സംഘാടകര് നമ്മുടെ നാട്ടിലുള്ള പരിസര നാടുകളിലുള്ള ആളുകളിലേക്ക് സ്വലാത്ത് ചൊല്ലുന്ന കാർഡ് അടിച്ചുകൊണ്ട് വിതരണം ചെയ്യുകയും 1 കോടി സ്വലാത്ത് മദീനയിലേക്ക് സമർപ്പിക്കണമെന്ന നിലക്ക് ആ കാർഡ് വിതരണം ചെയ്തപ്പോ ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അതിന് ധാരാളം സ്വലാത്ത് ചൊല്ലുകയും ഇപ്പോൾ അവസാനം ലഭിച്ച കണക്കനുസരിച്ച് 4,36,00,000+ വരുന്ന സ്വലാത്തുകള് ചൊല്ലിയതിനെ കണക്കി അവസാന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ആ സ്വലാത്തുകളെല്ലാം നബിവായ നിമിത്തങ്ങളുടെ തിരുസവിധത്തിലേക്ക് സമർപ്പിക്കുവാൻ അവിടുത്തെ പേരക്കുട്ടി സുന്നി കൈരളിയുടെ ആത്മീയ നേതൃത്വവുമായ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ തന്നെ നമുക്ക് എത്തിയത് വലിയ സന്തോഷത്തിന് വക നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ നസീഹത്തുകളും നമുക്ക് ദുആ ചെയ്തു തരാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദവരുകളെ ബഹുമാന ആദരപൂർവം ക്ഷണിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്.